മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ഗുരുക്കായി ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിന്റെയും യൂണിറ്റാക്കുടമ സന്തോഷീപ്പന്റെയും മൊഴികൾ കമ്മീഷൻ തുക നൽകിയതിനു ശേഷം മാത്രമാണ് എം ശിവശങ്കറെ കാണാൻ അവസരം ലഭിച്ചതെന്ന് സന്തോഷീപ്പൻ ആവർത്തിച്ചു കമ്മീഷൻ നൽകുന്നതിനു മുൻപ് നാല് തവണ കാണാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും സന്തോഷീപ്പൻ മൊഴി നൽകി ഔദ്യോഗിക തിരക്കുകൊണ്ടായിരുന്നു കാണാൻ കഴിയാതിരുന്നതെന്ന് എം ശിവശങ്കർ പറഞ്ഞു എം ശിവശങ്കറിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സന്തോഷീപ്പനെ കാണാൻ തയ്യാറായതെന്ന് യു വി ജോസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ിന് മൊഴി നൽകി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സഹിന്റെ എം ശിവശങ്കറിന് കുരുക്ക് വീണ്ടും മുറുകുന്നു കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നാണോ സിഇഒ യു വി ജോസിന്റെയും സന്തോഷിപ്പിന്റെയും മൊഴികളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അതുതന്നെയാണ് സ്മിത നമ്മൾക്ക് മനസ്സിലാവുന്നത് കാരണം യു വി ജോസും ഒപ്പം തന്നെ സന്തോഷ് ഈപ്പനും പഴയ മൊഴി ആവർത്തിക്കുകയായിരുന്നു ചെയ്തത് സ്വാഭാവികമായി അത് വലിയ കുരുക്കിലേക്ക് തന്നെയായിരിക്കും എം ശിവശങ്കറിനെ കൊണ്ടുവന്നെത്തിക്കുക ഇന്നലെ മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്തത് ഈ സമയത്തും സന്തോഷ് ഈപ്പൻ തൻ്റെ പഴയ മൊഴി തന്നെ ആവർത്തിച്ചിരുന്നു അതായത് എം ശിവശങ്കറിനെ താൻ കാണുന്നത് കമ്മീഷൻ തുകയായ നാല് കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപ നൽകിയതിനു ശേഷം മാത്രമായിരുന്നു അതിന് മുന്നോടിയായി നാല് തവണ കാണാൻ ശ്രമിച്ചെങ്കിലും കാണാൻ കഴിഞ്ഞില്ല കമ്മീഷൻ തുക നൽകിയതിനു ശേഷം മാത്രമാണ് കാണാൻ കഴിഞ്ഞത് സ്വപ്ന ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു ഈ അഞ്ച് മൊബൈൽ ഫോണുകളും നൽകിയതെന്ന് പറയുന്നു എന്നാൽ ഇതിന് മറുപടിയായി ശിവശങ്കർ പറഞ്ഞത് ഔദ്യോഗിക തിരക്കുകളായതുകൊണ്ടാണ് തനിക്ക് കാണാൻ കഴിയാതിരുന്നത് എന്നുള്ള മറുപടിയായിരുന്നു ആയിരുന്നു മാത്രമല്ല താൻ ആരുടെ മൊബൈൽ ഫോണുകൾ വാങ്ങിയിട്ടില്ല എന്നും ശിവശങ്കർ പറയുകയുണ്ടായി യു വി ജോസ് പറയുന്നത് ഇത്തരത്തിലാണ് അതായത് എം ശിവശങ്കറിന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു താൻ പല കാര്യങ്ങളും ചെയ്തിരുന്നത് പക്ഷേ ഈ ഒരു കരാറ് നൽകുന്നതിന് മുമ്പ് കരാറിന്റെ കമ്പനി ഉടമകളുമായിട്ടോ താൻ കൂടിക്കാഴ്ച നടത്താറില്ല ഈ യൂണിറ്റ് യൂണിറ്റാക്ക് ഉടമ സന്തോഷിപ്പിനെ കാണാൻ സാഹചര്യം ഒരുക്കിയത് എം ശിവശങ്കറാണ് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ മുറിയിലേക്ക് വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത് തന്നെയായിരുന്നു എം ശിവശങ്കറിന്റെ സാന്നിധ്യത്തിൽ യു വി ജോസ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് എന്തായാലും ഇത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി അന്വേഷണത്തിൽ പോലും സ്വാഭാവികമായും എം ശിവശങ്കറിന് വലിയ കുരുക്കായി ഇത് മാറുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ എം ശിവശങ്കറിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തന്നെ ഇതിനെ സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്